കൊച്ചിയിൽ നിരവധി ടാറ്റു കേന്ദ്രങ്ങളാണ് ഉള്ളത്. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഇവിടങ്ങളിലും സജീവമാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തേടിയുള്ള മെട്രോ സൈക്കിളിന്റെ യാത്ര ഇന്നും തുടരുകയാണ്. നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചിയിലെ ടാറ്റു കേന്ദ്രത്തിലേക്കാണ്. ഒന്നോ രണ്ടോ ആളുകൾ ചെയ്ത തെറ്റിന്റെ പേരിൽ കഴിഞ്ഞ ഏതാനും നാളുകൾ മുമ്പ് കൊച്ചിയിലെ ടാറ്റു കേന്ദ്രങ്ങൾ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. നിരവധി ടാറ്റു കലാകാരന്മാരുടെ ഉപജീവന മാർഗത്തിനാണ് അത് തടസ്സമാക്കിയത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും അറിയാം. ഇപ്പം നമുക്കൊപ്പം ചേരുന്നത് തൃശൂർ സ്വദേശിയായ റോബിനാണ്. റോബിൻ, കഴിഞ്ഞ എത്ര കാലമായിട്ട് ഈ ടാറ്റു കേന്ദ്രം നടത്തുന്നു? ഞാൻ ഇവിടെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളം ആയിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് എത്തിയിട്ട് ഞാനിപ്പോൾ ഒരു 3 കൊല്ലമാണ്. ഈ സ്വന്തമായി തുടങ്ങിയതാണോ, എന്താണ് ഈ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം? ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയതായിരുന്നു. മേഖലയിലേക്ക് വരാൻ കാരണം ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ചിത്രത്തോടുള്ളൊരു ആഗ്രഹം കൊണ്ട് അതെങ്ങനെ ഉപജീവന മാർഗമാക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് ടാറ്റൂയിങ് ഒരു നല്ലൊരു ഫീൽഡാണ് തോന്നി, അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. അടുത്തത്, ഈ ടാറ്റു ഒരു കലാരൂപം കൂടിയാണല്ലോ, പ്രത്യേകിച്ച് ഇത് ഏത് രീതിയിലാണ്, ഇത് ചെയ്തെടുക്കാൻ കഴിയുന്നത്, എത്രത്തോളം സമയം വേണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്? കലാരൂപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കലാരൂപമാണ്, പക്ഷേ നമുക്ക് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ടാറ്റു എന്ന് പറയുന്നത്. നമ്മൾക്കിത് സ്കിന്നിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളിത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്തില്ലെങ്കിൽ തന്നെ പരാജയത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് ടാറ്റു എന്ന് പറയുന്നത്. അതുകൊണ്ട് പല ഡിസൈനുകളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി നമുക്ക് എങ്ങനെ പോലും ഒരു 1/2 hour തൊട്ട് നീണ്ടുപോകാം, ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ 24 മണിക്കൂറോളം വേണ്ടി വരാം ഒരു ടാറ്റു തീരാനേ. ഈ ടാറ്റുവിന്റെ റേറ്റ് ഒക്കെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? കംഫർട്ടായിട്ട് രീതിയിലുള്ള ഒരു തുകയൊക്കെയാണ് വരാറുള്ളത്? ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ടല്ലോ, അതിന്റെ ഒരു കാരണം എന്താ? വില എങ്ങനെ നിശ്ചയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കലാരൂപത്തിന്റെ മൂല്യം വരുന്നത് ആർട്ടിസ്റ്റിന്റെ കഴിവിനനുസരിച്ചാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു ആർട്ടിസ്റ്റ് അയാൾ അദ്ദേഹത്തിന്റെ ഒരു 10 കൊല്ലമോ 5 കൊല്ലമോ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ? അപ്പം നമ്മളെപ്പോഴും ഒരു പീസിന് റേറ്റ് പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ അവർ ഇത്രയും നീണ്ട നാളത്തെ ഒരു എക്സ്പീരിയൻസിന് കൂടി റേറ്റാണ്. അത് ഓരോ കലാകാരന്മാർക്കും വ്യത്യാസമായിരിക്കും. എന്നാലും ഒരു കോമൺ റേറ്റ് എന്ന നിലയ്ക്ക് ഒരു സ്ക്വയർ ഇഞ്ചിന് 500 വെച്ചിട്ടാണ് യൂഷ്വലി എല്ലാവരും ചാർജ് ചെയ്യാറ്. അപ്പൊ ഈ പൊതുവെ കൂടുതലായി എന്താണ് ചെയ്യാനുള്ളത്? ഇപ്പൊ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ എന്ത് ചിത്രം കാണാൻ ആലേഖനം ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളും അവരുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ ശരീരത്തിൽ വധിക്കാനായി ആളുകൾ ആഗ്രഹിക്കാറുണ്ട്. കൂടുതലും ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റികളുടെ ചിത്രങ്ങൾ ചെയ്യുന്നവരുണ്ട്, എല്ലാ തരത്തിലുള്ള ടാറ്റു ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷൻ വരുന്ന ടൈമുകളിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അതിന് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് പേര് വരാറുണ്ട്, ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. പൊതുവെ കൂടുതലായി വരുന്നത് എങ്ങനെയുള്ള ആളുകളാണ്? അവര് ഇത് ചിഹ്നമാണോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണോ? രാഷ്ട്രീയ പാർട്ടികളുടെ ടാറ്റു ചെയ്യാൻ വരുന്നവർ അവരുടെ കാഴ്ചപ്പാടാണ് കൂടുതലും ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് ചെഗുവാരയുടെ ടാറ്റു ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ ഓരോ പാർട്ടികളുടെ ചിഹ്നങ്ങളും ചെയ്യുന്നവരുണ്ട്. അവരവരുടെ കാഴ്ചപ്പാടുകൾ ചെയ്യുന്നതാണ്. ടാറ്റു കലാരൂപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത്തരത്തിലൊരാളാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് ഇങ്ങനെ ഈ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം? ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ വരയ്ക്കുമായിരുന്നു. അപ്പം അതാണ് നമ്മുടെ എൻ്റെ ഒരു താല്പര്യം. അത് തന്നെ എന്താ ഒരു പാഷനാക്കി അല്ലെങ്കിൽ ഒരു കരിയറാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്യുമ്പോൾ അല്ലേ അതിനകത്തൊരു ആത്മാർത്ഥതയും നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പം അത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കാണുന്നത്. അതായത് ടാറ്റു മേഖലയിൽ ഉപജീവനം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് തന്നെയാണ്. ഈ ടാറ്റു പൂർത്തിയാകാൻ ഇനിയും മണിക്കൂറുകൾ വേണം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ക്യാമറമാൻ എസ് എ നിതിനൊപ്പം സനൂ സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. എന്തായാലും തൃക്കാക്കരയുടെ മുക്കിലും മൂലയിലും എല്ലാം തെരഞ്ഞെടുപ്പ് ആവേശമാണ്, തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ് നടക്കുന്നത്. തൃക്കാക്കരയിൽ മാത്രമല്ല, അതിന് പുറത്തും സംസ്ഥാനത്താകെയും ആ ചൂടിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാണ്ട് 1.5 ആഴ്ച മാത്രമാണ് പ്രചാരണത്തിന് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആവേശം വരും ദിവസങ്ങളിലും കൂടി വരാൻ തന്നെയാണ് സാധ്യത. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം. അതിനു മുൻപ് ഒരിടവേള കൂടി.